ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാളുകൾക്ക് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ എവിടെ അറന്നു പോകുന്നത്, കുറേ കമൻറ്റുകൾ അയച്ച് ഒന്നിനും റിപ്ലൈ ഇല്ല എന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഇനി അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, അങ്ങനെ എക്സെട്ര എക്സെട്ര, പിന്നെ ടെലിഗ്രാമിൽ എല്ലാത്തിലും കമൻറ്റുകൾ ജാസ്തി വന്നപ്പോൾ പിന്നെ നമ്മളത് മാനിക്കണമല്ലോ നിങ്ങളെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൂടുതലും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണത്. അതുകൊണ്ടാണ് പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ ഞാൻ അതിന് ചെവി കൊടുക്കാണ്ടിരുന്നത്. പക്ഷേ അത് എൻ്റെ ഒരു ഫോൾട്ടായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. എന്താ വെച്ചാൽ, ഞാൻ ഇത്രയധികം ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യണത്. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർ നമ്പർ വേണം എന്ന് ഞാൻ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴത്ത് ഞാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ട് ഇപ്പോഴും അതിൽ നമ്പറുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ. എനിവേ, അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അതിൽ കുറച്ച് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കമൻറ്റാണ് ഞാൻ ഇപ്പോൾ അവിടെ പറയാൻ പോണത്. ആരുടെ പേരൊന്നും എടുത്ത് പറയണമെന്നില്ല. കമൻറ്റ് ഞാൻ കുറച്ച് ക്ലിയർ ആക്കി തരാം. ചേട്ടായി ഗൈനക്കോമാസ്റ്റിയ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗൈനക്കോമാസ്റ്റിയ എന്താണ്, എങ്ങനെയാണ് നമുക്കത് സ്ഥിരീകരിക്കുക? ഇതൊന്നും ഞാൻ വലിച്ചു നിന്നിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഒക്കെ എന്താ പറയുക, വീഡിയോസ് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളായിട്ട് സ്ഥിരീകരിക്കേണ്ട നിങ്ങൾക്ക് ഗൈനക്കോമാസ്റ്റിയ ആണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ചെസ്റ്റിൽ വല്ല വീക്കോ അത് ഫാറ്റ് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണ പോലത്തെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഏതെങ്കിലും നിങ്ങളുടെ നിയർ ബൈ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് പറയണം, ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു ചെറിയൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുക. അവിടുത്തെ ഡോക്ടർ പറയും ഗൈനക്കോമാസ്റ്റിയ ആണോ അല്ല എന്നുള്ളത് പറയും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഗൈനക്കോമാസ്റ്റിയ ആണെന്ന് നമ്മളപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതല്ല, ജിമ്മിലത്തെ ട്രെയിനർ പറഞ്ഞു ഇത് ഗൈനക്കോമാസ്റ്റിയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞത് ഗൈനക്കോമാസ്റ്റിയാണ്, ഇതൊന്നുമല്ല. നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അറിയണം ഗൈനക്കോമാസ്റ്റി ഇത് ഗൈനക്കോമാസ്റ്റിയോ തന്നെ ആണോ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ സർജറി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ അല്ല, ജസ്റ്റ് ഗ്രോത്ത് മാത്രം വന്നിട്ടുള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർക്കൗട്ടും ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഇതല്ലെങ്കിൽ അതിലും വിട്ട് സ്റ്റേജ് സെക്കൻഡ്, അല്ലെങ്കിൽ സ്റ്റേജ് ഫസ്റ്റ് കഴിഞ്ഞ് സ്റ്റേജ് സെക്കൻഡിലേക്കുള്ള ഒരു ഇത് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് സർജറി തന്നെയാണ്. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അടുത്ത നിയർ നല്ല സർജന്മാർ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കതിലേക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ സർജറി ഒന്നും അത്ര വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. എന്താ എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ സർജറി ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതിനു മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പിന്നെ വീഡിയോ സർജറിക്ക് പോയപ്പോൾ മനസ്സിലായി ഇത്ര നിസ്സാരപ്പെട്ടൊരു സംഭവം എന്നുള്ളത് മനസ്സിലായുണ്ട്. ഇതൊന്നും വലിയൊരു ടെൻഷനാക്കാൻ നിൽക്കണ്ട. പിന്നെ അടുത്ത കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് ടെസ്റ്റിന് ഇത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നാണ് ചോദിച്ചത്. അല്ല, സോറി, പോലീസ് ടെസ്റ്റോ അതോ മെഡിക്കൽ എടുക്കാൻ വിദേശത്തോട്ട് പോകാൻ മെഡിക്കൽ എടുക്കുമ്പോൾ ഗൈനക്കോമാസ്റ്റി പ്രോബ്ലം ആവുന്നുണ്ടോയെന്നാണ് വേറൊരു ബ്രോ ചോദിച്ചത്. നോ പ്രോബ്ലം, ഇതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് തൂങ്ങിയിട്ടുണ്ടാവുന്ന സംഭവമാണ്. അതിന് നമുക്ക്, അതായത് എനിക്ക് ഗൈനക്കോമാസ്റ്റി ഉണ്ട്. ഓക്കെ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ആൾക്കാർ തുറച്ചു നോക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു ആൾക്കാർ തുറച്ചു നോക്കുന്നുണ്ട്, എൻ്റെ ചെസ്റ്റ് വീർത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട്, അപ്പോൾ ഒരു ബുദ്ധിമുട്ട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. അതല്ലാണ്ട് വേറൊരു ഒരു സ്ഥലത്തും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് എന്ന് പറയുക അംഗീകരിച്ചിട്ടുമില്ല. അതൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക.
ഏറ്റവും കുറവ് സർജറി എവിടെയാ സർജറി റേറ്റ്? ഇതിലും കുറവ് കിട്ടാൻ ചെയ്യാൻ പറ്റുമോ? ഇതിലും കുറവ് ചെയ്യോ? എന്തോ നേടേ ഇതൊക്കെ ഞാനിങ്ങനെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കണത് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കില്ല. നമ്മള് ലിസൺ, നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല, കൂടി പോയാൽ കാണും 28 വയസ്സ്. അതിലും കൂടുതലുള്ള ചേട്ടന്മാരുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. എന്നാൽ 25 കൊല്ലം വരെ, സോറി ഇതാന്ന് വിളിച്ചിട്ട് ക്ഷമിക്കണം, 25 കൊല്ലം വരെ നമ്മൾ നാണക്കേട് സഹിച്ച് ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഈ സാധനം കാണിച്ച് നടന്നിട്ട് ഓക്കെ, അത്രയും നാൾ നമ്മളെ നാണക്കേട് അനുഭവിച്ചിട്ട് നമുക്കൊരു 50,000 രൂപ ചിലവാക്കിയിട്ട് നല്ല രീതിയിൽ സർജറി ചെയ്യാൻ നമുക്ക് മുടക്കാൻ പൈസ ഇല്ലേ? ഞാൻ സർജറി ചെയ്യണ സമയത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി പൈസ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ സർജറി ചെയ്തത്. ഞാൻ കുറ്റമായിട്ട് പറയണതല്ല, ആരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറയണതല്ല. നമ്മൾ ഈ വക കേസിലൊന്നും ഒരു ചലഞ്ചാക്കി എടുക്കരുത് ചേട്ടാ കുറവിന്. ഈ കുറവിൻ്റെ കേസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. എന്നെ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ആണ് എന്നൊരു സുഹൃത്ത് എനിക്ക് വാട്സപ്പ് വഴി എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നെ. കോണ്ടാക്ട് ചെയ്തിട്ടും പറഞ്ഞ് ബ്രോ സർജറി കഴിഞ്ഞു, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർക്ക് ഹെൽപ്പ് ചെയ്യാം. കുറേ വട്ടം മെസ്സേജ് അയച്ചിട്ടാണ് കേട്ടോ ഞാൻ പുള്ളിക്കാരനെ റിപ്ലൈ കൊടുത്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളല്ലെങ്കിൽ വിചാരിക്കും ചേട്ടാ ഞാൻ കുറേ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ വന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിക്കാരനെ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നു, ചേട്ടാ ഇങ്ങനെ സർജറി കഴിഞ്ഞതാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അടിപൊളിയായിട്ടുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഫോട്ടോ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് പ്രശ്നം ഞാൻ കണ്ടത്. ഏരിയോളിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിപ്പിളിൻ്റെ മാക്സിമം ഒരു ഒട്ടുമുക്കാ പകുതി നിപ്പിള് കാണാനില്ല സുഹൃത്തിൻ്റെ. നല്ലൊരു പ്രമുഖ ഹോസ്പിറ്റലിൽ ചെയ്ത കേസാണ്, നല്ല പൈസ കൊടുത്തിട്ട്, അതായത് 50-നൊക്കെ മുകളിൽ കൊടുത്തിട്ട് ചെയ്ത കേസാണ്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറയണത് 4-ാമത്തൊരാളാണിത്, മനസ്സിലായ? ട്രിവാൻഡ്രത്ത് ഇതുപോലെ 1-10, 1-20 കൊടുത്ത് ചെയ്ത ഒരു പുള്ളിക്കാരൻ സ്റ്റേജ് 3 ആയിരുന്നു. ആ ഞാനിത് അതിനെപ്പറ്റി പറയണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള കേസാണ്. സ്റ്റേജ് 3 പുള്ളിക്കാരൻ്റെ ചെസ്റ്റൊക്കെ കാണിച്ച് വെച്ചിങ്ങനെ കാണണം, നമുക്ക് കഷ്ടം തോന്നും. ഇതൊരു വട്ടം സർജറി ചെയ്ത് കഴിഞ്ഞ പിന്നെ പാടൊക്കെ കിടക്കും അവിടെ. ഉടനെ പാട്, ചെറിയൊരു പാടാണെങ്കിലും ഉടനെ അത് മാറില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ ദയനീയമായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, ഞാൻ എന്നാ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്ലെസ്സാണ് ചേട്ടാ, ഇതിലൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ഞാൻ സർജറി ഓൾറെഡി കഴിഞ്ഞു, ഇനി അത് പിടിച്ച് മാറ്റി പുറത്തോട്ട് നിപ്പിള് പുറത്തോട്ടൊന്നും വെക്കാനൊന്നും പറ്റുന്നില്ല, ഇത് വേറൊരാളുടെ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഒരു അടുത്തൊരു സർജറി പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ അതൊരു പോസിബിൾ അല്ല. ഓൾറെഡി നിപ്പിള് പകുതി കയറ്റി വെച്ചങ്ങ് സെറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ആ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇനി ഒരു സർജറിക്ക് മുടക്കാനുള്ള ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാരണം ആള് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ സോൾവ് ആക്കിയ പുള്ളിക്കാരനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എൻ്റെ അറിവിൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്യണത് കാസർഗോഡുള്ള ഒരു ഹോസ്പിറ്റലും പിന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ പിന്നെ തൃശ്ശൂർ ഒരു ക്ലിനിക്ക്, ഇങ്ങനത്തെ ചില ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ എടുത്തെടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഒരാളെന്നോട് ചോദിച്ചത് പ്രമോട്ടറാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ ചാനലിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ വരുമാനം കിട്ടിയിട്ടില്ല. സംഭവം പരസ്യമൊക്കെ വരുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ട് സത്യമായിട്ടും. പിന്നെ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് പറയണതല്ല, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എനിക്ക് ഉണ്ടായ എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഉണ്ടായ അനുഭവങ്ങളും ഇതൊക്കെ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത് കേട്ടോ. ഇതിൽ എനിക്ക് അങ്ങനൊന്നും ചിന്തിച്ചുകളല്ല, വളരെ മോശമായ രീതിയിലൊക്കെയാണ് ചിലത് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പറയണത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും. ഒരു സർജറി കഴിഞ്ഞു ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഇതാണ് നിലവിൽ വന്ന കമൻറ്റുകൾ. പിന്നെ എല്ലാവരും പിന്നെ കൂടുതൽ ഞാൻ കമൻറ്റിൽ നിന്ന് റിപ്ലൈ തരാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെയൊക്കെ നന്നായിട്ട് മനോഹരമായിട്ട് വേറെ ആൾക്കാർ നല്ല രീതിയിൽ എനിക്ക് പറയാത്ത കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയണ സർജറി കഴിഞ്ഞ ആൾക്കാർ എൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ കമൻറ്റിൻ്റെ റിപ്ലൈകൾ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും അതിലേക്ക് ശ്രദ്ധ ചെലുത്താത്തത്. അല്ലാണ്ട് നിങ്ങളെ ആരെയും നമ്മൾ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഈ വീഡിയോയിലും എൻ്റെ നമ്പർ ഉണ്ടാവും, ജസ്റ്റ് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ടേക്ക് വിളിക്കാൻ നിൽക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മോർണിംഗിൽ നിന്നിട്ട് വീഡിയോ ചെയ്യണം. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഉറങ്ങണം, കാര്യങ്ങളുണ്ട്.
തന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് ഇതിലൊന്നും ഞാൻ പറഞ്ഞില്ലേ ചാനലിലൊരു ഓക്കെ എനിവേ അതൊക്കെ വിട്ടേക്ക്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ റേറ്റ് കുറവ് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കില്ല, എനിക്ക് ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യാൻ അറിയില്ല. അറിയില്ല എന്നല്ല, ആ എനിക്കറിയില്ല റേറ്റ് കുറവിന്. ഇപ്പോൾ സി ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു, ഭയങ്കര റേറ്റാണ്, ഭയങ്കര റേറ്റ് കുറവാണ്, ചീപ്പാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കും ഇല്ലേ? ഞാനാണെങ്കിൽ ചോദിക്കും, എൻ്റെ പൊന്നു പോകാൻ നീ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ ഈ അവിടെ പോയി സർജറി ചെയ്ത് എന്നിട്ട് നീ ഇങ്ങനെ കാണിക്കാൻ പാടണമെന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് കുറവിന് ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാത്തത്. അതാ കാശുണ്ടെങ്കിൽ ചെയ്താൽ മതി, കാശ് നിങ്ങൾക്ക് എപ്പോൾ ആവണു അപ്പോൾ ചെയ്യാം. പിന്നെ അടുത്ത കമൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനത് എഴുതി വെച്ചിട്ടില്ല, ഞാൻ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിച്ച് വന്നതല്ല, പെട്ടെന്നൊരു സാഹചര്യം കിട്ടിയപ്പോൾ എടുത്തേക്കാം എന്ന് വിചാരിച്ചതാണ്. പിന്നത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നോട് വേറൊരു സുഹൃത്ത് ചോദിച്ചു, ചേട്ടാ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് ചോദിച്ചു. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ മാത്രമാണ് ജിമ്മിന് പോയി കഴിഞ്ഞാൽ അതൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ജിമ്മിന് പിന്നെ വേറൊരു രീതിയിലുള്ളൊരു വർക്കൗട്ട് ഉണ്ട്, അതായത് ഷോ കണ്ട് പ്രിപ്പയർ ചെയ്യണ പോലത്തെ. അതായത് നമ്മൾ ബോഡി ബിൽഡിങ് വെറുതെ ജിമ്മിൽ പോണതല്ല, ബോഡി ബിൽഡിങ്, അവർ പറയണ ഫുഡും അവർ പറയണ വർക്കൗട്ടും. അങ്ങനെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ഇതൊരു 80-90 വരെ നമുക്ക് പെർസെൻറ്റേജ് വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, എന്നാലും ബാക്കി 10% അവിടെ കിടക്കും. അറിയില്ല എന്താ പറയുക, നമ്മൾ വാട്ടർ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിപ്പിളിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ഗോലി കണക്കായി സംഭവം ചുരുങ്ങിപ്പോവും, പക്ഷെ ഒരിക്കലും അത് മാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരണ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടുത്ത് ഈ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ഒരു പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ തേട്ടാ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ, പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, കുറേ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മച്ചൻ്റെ നാട്ടിലേക്ക് പോയിട്ട് ലീവിന് നാട്ടിലേക്ക് പോയിട്ട് ടക്കനെന്ന് പറഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ട് നമ്മളൊരു റിയൽ ലൈഫ് സ്റ്റോറി നമ്മൾ ചെയ്യേണ്ട, ഒരു സർജറി കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ള എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നിയറായിട്ട് ഒരു വർക്ക് ചെയ്യണ പുള്ളിക്കാരൻ നാട്ടിലിപ്പോൾ നമ്മൾ പറഞ്ഞ് വിട്ടിട്ട് നാട്ടിൽ പോയി സർജറി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസങ്ങളുണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനികളൊന്നും പറയാണ്ട്, ഇന്നൊന്നും പറയാനില്ല, ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കങ്ങ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇതും സൈനിങ് ഓഫ്.